നേരത്തെ നടന്ന പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്പം ശുഹദാഇന്റെ മഹത്വം. ശുഹദാഇനെ സംബന്ധിച്ച് അവർ മരിച്ചുപോയവരാണെന്ന് നിങ്ങൾ കരുതാൻ പാടില്ല, നിങ്ങൾ പറയാനും പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വം ഉള്ളവരും ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. അപ്പോ ശുഹദാ അവർ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയും. അതുപോലെ ഉലമാക്കളുടെയും ഔലിയാക്കളുടെയും എല്ലാ റൂഹുകളും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയും. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. ഹയാത്തുള്ള നമ്മൾ മീറ്റിംഗ് കൂടുന്നത് പോലെ, സമ്മേളിക്കുന്നത് പോലെ, അൽ അർവാഹു റൂഹുകൾ ജുനൂദുൻ മുജന്നദത്തുൻ, അവർ സമ്മേളിക്കുന്ന സൈന്യങ്ങളാണ്. അങ്ങനെ റൂഹുകൾക്ക് സമ്മേളനം ഉണ്ട്, സമ്മേളിക്കൽ ഉണ്ട്, ഒരുമിച്ച് കൂടൽ ഉണ്ട്. അവിടെ മാ തആറഫ ഇഖ്തലഫ, പരിചയമുള്ളവരെല്ലാം ഒരുമിച്ച് കൂടും. ഉമാ തനാക്കറ ഇഖ്തലഫ, ഇല്ലാത്തവർ വിട്ടുപോകും. അങ്ങനെ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോയാലും നമ്മുടെ അർവാഹുകൾക്ക് ക്രയവിക്രയം ഉണ്ട്, പ്രവർത്തനം ഉണ്ട്. അവർ ഈ കാര്യം എല്ലാം അറിയുന്നും ഉണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ മഹാന്മാരായ ആളുകൾ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു. ജഅഫർ തയ്യാർ എന്ന് പറഞ്ഞാൽ മലായിക്കത്തിന്റെ കൂടെ പറന്നുപോയ ജഅഫർ, മുഹമ്മദുനിൻ നബിയ്യു അഖി വസിഹരി വഹംദതു സയ്യിദു സുഹദാഇ അമ്മി വജഅഫറുല്ലദീ യുദ്ഹി വയംസി യതീറു മഅൽ മലായിക്കത്തി മിൻ ഉമ്മി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് അതാ മലായിക്കത്തിന്റെ കൂടെ പറക്കുന്നു. കൊല്ലപ്പെട്ടതിന്റെ ശേഷവും അവിടത്തെ ക്രയവിക്രയങ്ങളും അവിടത്തെ സന്ദർശനങ്ങളും നടക്കുകയാണ്. മലായിക്കത്തിന്റെ കൂടെ അതാ നടക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സലാം പറയുകയുണ്ടായി. വഫാത്തിന് ശേഷം ആ സലാം മടക്കുന്നത് സഹാബികൾ കേട്ടു. ആർക്കാണ് തങ്ങൾ സലാം മടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജഅഫർ തയ്യാർ, ജഅഫർ ഇബ്നു അബി ത്വാലിബ് മലക്കുകളുടെ കൂടെ പറക്കുന്നു, സഞ്ചരിക്കുന്നു, അതിനിടയ്ക്ക് എനിക്ക് സലാം പറഞ്ഞിട്ടുള്ളതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അങ്ങനെയുള്ള സുഹദാഇന്റെ നാട്, സുഹദാഇന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കെട്ടിടം പണിതു. അൽഹംദുലില്ലാ, അത് വലിയ നേട്ടമാണ്. ഇതിന് സഹായിച്ചിട്ടുള്ള, സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മുറായിമേ, നീ മഗ്ഫിറത്തും റഹ്മത്തും ബറക്കത്തും ചെയ്യണമേ അല്ലാ. അതുപോലെ ഈ ചെറൂരിൽ വരുമ്പോൾ
ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാരെയും ടി ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാനവർഗളെയും ഓർക്കാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത മഹാന്മാർ അവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി. വേറെയും പല ആളുകൾ, ഈ നാട്ടുകാരായ ഉലമാക്കൾ മാത്രമല്ല, ഇവിടത്തെ വലിയ വലിയ പൌരമുഖ്യന്മാരായ പലരും പഴയ കാലത്ത് വലിയ ശുജാഴികളായ വലിയ വലിയ പൌരമുഖ്യന്മാരായ നേതാക്കൾ ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനും പറയാനും ആലിമീങ്ങളെ സഹായിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് മാത്രമല്ല, സയ്യിദന്മാർക്ക് മാത്രമല്ല, ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കുമെല്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയാനും പ്രവർത്തിക്കാനും ധൈര്യം കൊടുക്കുന്നവരും സാമ്പത്തികമായി സഹായിക്കുന്നവരും വാക്കുകൊണ്ട് സഹായിക്കുന്നവരുമായ എല്ലാ നാട്ടുകാർക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം തരും. നിങ്ങളതിൽ സംശയിക്കേണ്ട, അല്ലാഹു തആല എല്ലാവരെയും അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നമ്മളീ സംസാരിക്കുമ്പോൾ ആലിമീങ്ങളെയും സുഹദാവിനെയും മൗലിയാവിനെയും മാത്രം പറയുകയല്ല, അവരുടെ കൂടെ ഉള്ളവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? വഹസുന ഉലായിക റഫീഖ, അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വഹസുന ഉലായിക റഫീഖ, നിങ്ങൾക്ക് സ്നേഹിതന്മാരാക്കാൻ ഏറ്റവും പറ്റിയവർ അവരാണ് കേട്ടോ. നിങ്ങൾ സുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും സ്നേഹിതന്മാരാക്കണം. അവരാണ് ഏറ്റവും നല്ല സ്നേഹിതന്മാർ, അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ, അവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുകാരായി നല്ലവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിതാബോദാത്ത നാട്ടുകാരായ സാധാരണക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആലിമീങ്ങളെ പ്രിയം വെക്കുകയും അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുകയും ശുഹദാഇനെ പ്രിയം വെക്കുകയും ചെയ്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആശയം അത് ഇവിടെ നിലനിർത്താൻ എന്ന് നിങ്ങൾ പരിശ്രമിക്കുന്നുവോ ആ കാലത്തെല്ലാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹുവിന്റെ വലിയ മഹത്തായ ഫദലുകൾ ഉണ്ട്, യാതൊരു സംശയവുമില്ല. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു ആലിം സ്വർഗത്തിൽ കടക്കുകയും ആ ആലിമിനെ മദ്രസയുണ്ടാക്കാനും പള്ളിയുണ്ടാക്കാനും ദൃശ്യസ്ഥാപിക്കാനുമൊക്കെ സഹായിച്ച ഒരു പണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ നരകത്തിലായി പോയി എന്ന് സങ്കൽപ്പിക്കുക, അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അങ്ങനെ അഥവാ സങ്കൽപ്പിച്ച് നരകത്തിലായി പോയാൽ ഈമാനോടുകൂടി മരിച്ചു കിട്ടിയ മനുഷ്യരാണ് എങ്കിൽ ഈ ആലിമ പറയും, എനിക്ക് ദീനീ പ്രവർത്തനം ചെയ്യാൻ നാട്ടിൽ സഹായിച്ച ആളാണ് ഇന്നാള്, എനിക്ക് എൽമ പഠിക്കാൻ സഹായിച്ച ആളാണ്, പഠിപ്പിക്കാൻ സഹായിച്ച ആളാണ്, മദ്രസയുണ്ടാക്കാനും ശുഹദാവിന്റെ സ്മാരകമുണ്ടാക്കാനും ഒക്കെ സഹായിച്ച ആളാണ് റബ്ബേ. അതുകൊണ്ട് അയാളെ നരകത്ത് കടന്നുകൊണ്ട് ഞാനിവിടെ സ്വർഗത്തിൽ നിൽക്കൂല എന്ന് പറയുമ്പോൾ സ്വർഗത്തിലുള്ളവരെന്നാ ഇയും കൂടി നരകത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു ഒരിക്കലും പറയില്ല. ആ സമയത്താണ് അഖ്രിജുഹും അറബ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ ആ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലൊക്കെ ഈമാൻ വേണം കേട്ടോ, ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു തആല നമുക്കതിൽ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിനോട് ദ്വാരക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പടച്ചവനെ ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണമെന്നാണ്. ഈ ദുആ ആരും മറന്നുപോകണ്ട. ഏത് ആലിമിനെ കണ്ടാലും
ഏത് സയ്യിദിനെ കണ്ടാലും മഹാന്മാരെ കണ്ടാലും ആ സമയത്തെല്ലാം നിങ്ങൾ പ്രധാനമായി വസിയത്ത് ചെയ്യേണ്ടത് നമുക്ക് ഈമാൻ സലാമത്തായി കിട്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം, പ്രത്യേകമായി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നിന്ന് വിട്ടുപോകണ്ട. വാശിയും തർക്കവും ഒക്കെ തൽക്കാലം ഉണ്ടാവുള്ളൂ, അതൊക്കെ ഇല്ലാണ്ടായിപ്പോവും. അവസാനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചോ അതേ ബാക്കിയുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നമ്മുടെ സയ്യിദ് മുത്തനൂർ തങ്ങൾ അവർക്ക്, അതുപോലെ സഖാഫി മറ്റ് പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തരട്ടെ. ഒരു സ്ത്രീ ഈ സ്ഥാപനത്തിന് വലിയൊരു സംഖ്യ സംഭാവന ചെയ്ത് ആ സ്ത്രീ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ആ സ്ത്രീയുടെ ഖബറിനെ നീ സ്വർഗതോപ്പാക്കണേ അല്ലാ, അവരുടെ ഖബറിനെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും പ്രവർത്തിച്ചവരുമായ എല്ലാ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഉലമാക്കൾ ഉസ്താദുല്ല സാത്തീദ് ഷെയ്ഖ് ബഹ്റുല്ലൂം, ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി ഒക്കെ ഉസ്താദ്, അല്ലാഹു അവരുടെ ദർജനേറ്റി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഒരുപാട് ആളുകൾ സയ്യിദന്മാര് എല്ലാം മരിച്ചുപോയവരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജനേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജനേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബഷീറും സിയാരുടെയും അബ്ദുള്ളക്കുട്ടിയാരുടെയും മറ്റു നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയാർ, കൊണ്ടൂർ ഉസ്താദ് തുടങ്ങിയ ആലിമ്യങ്ങൾ, വയലത്തൂർ തങ്ങൾ തുടങ്ങി സയ്യിദന്മാരും ആലിമ്യങ്ങളും ധാരാളം മരിച്ചുപോയി. അല്ലാഹു അവരുടെ എല്ലാവരുടെയും ദർജനേറ്റി കൊടുക്കട്ടെ. എല്ലാവരും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഞങ്ങൾക്ക് വാളക്കുളത്ത് ഒരു വലിയ പരിപാടിയുണ്ട്, അതിന് പോകാനുണ്ട്. മഴ അങ്ങനെ കാരണമുണ്ടല്ലോ, അതുകൊണ്ട് ഞെട്ടി പറയുന്നില്ല. കൗസർ സഖാഫി എന്നെ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് പ്രസംഗിച്ചു തരും. ആ വഹാബ് സഖാഫി ഉണ്ട്, എന്നാ പിന്നെ വേണമെന്നില്ല. അപ്പോ കടമുണ്ടാകാൻ പാടില്ലല്ലോ, ഇതൊരു ചെറിയ കടമുണ്ട് എന്നാ പറയുന്നത്. ആരുണ്ട് ഒരു 10,000 രൂപ തരാൻ ആരുണ്ടോ? സുഹൃതാക്കളുടെ സ്ഥാപനത്തിലേക്ക് കടം വന്നത് വീടാൻ 10,000 ഉറുപ്പിക. എന്താ പേര്? അബ്ദുറഹ്മാൻ മുസ്ലിയാർ 10,000 ഉറുപ്പിക. അവരെ ഉമ്മ 10 ലക്ഷം ഉറുപ്പിക വന്നു. ഇബ്രാഹിം മുസ്ലിയാർ കണ്ണ് കാണാത്ത ഇബ്രാഹിം മുസ്ലിയാർ, ഇബ്രാഹിം സഖാഫി കണ്ണ് കാണാണ്ടാണെങ്കിൽ ഒരുപാട് സഖാഫിയായി. എല്ലാ ചോദ്യമൊക്കെ ചോദിക്കായി എന്നോട്, ഭയങ്കര ചോദ്യം ചോദിക്കും. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മക്ക് അല്ലാഹു തആല മൗഫിറത്ത് നൽകട്ടെ. ബാപ്പക്ക് അല്ലാഹു തആല മൗഫിറത്ത് നൽകട്ടെ. പിന്നെ ആ രണ്ട് പേ പറയും. സുബ്ഹാനല്ലാഹ്. പറയും 10,000 കൊടുത്തിരുന്നില്ലേ? എന്താ പേര്? സിദ്ദീഖ് ഹാജി അജിരോയില്ലേ? അപ്പോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ 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 ആമീൻ. ഇനി പെട്ടെന്ന് അതെ ആരില്ലേ? ഈ കഴിഞ്ഞു പോയാൽ അങ്ങനെ ആരും തരൂല, ഒക്കെ കിട്ടുന്നത്. ആ പേര്? അബ്ദുറഹ്മാൻ ഹാജി. ആരാ ഉള്ളത്?
തങ്ങളെ നിങ്ങൾ വാങ്ങിക്കോ, തങ്ങള് കത്തൂല ഞാനും